ഹായ് നമസ്കാരം. അപ്പോൾ ഒരു വയൽക്കഥ, വയൽക്കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വികസിപ്പിച്ച് വികസിപ്പിച്ചിട്ട് ഒരു വയൽ വികസിച്ച് അങ്ങ് മുട്ടി നിൽക്കുക. ഇവിടെ ഒരു ഏകദേശം 25 ഏക്കറോളം വയലുണ്ട്. അത് എല്ലാ കാലവും നമ്മളെ കൃഷി ശാസ്ത്രജ്ഞന്മാരിങ്ങനെ വികസിപ്പിച്ചിട്ട് ഇപ്പോൾ ആരും കൃഷി ചെയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. സാധാരണ എല്ലാ വയലും നമ്മൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇറിഗേഷൻ്റെ പദ്ധതിക്ക് മാത്രമാണ് വെള്ളം മുകളിലെ തോടിൻ്റെ മുകളിൽ കൂടെ പോവുക. ഈ തോട് എങ്ങനെയാ വെച്ചാൽ നേരെ മുകളിലേക്കാണ്, മുകളിൽ കൂടിയാണ് തോടെടുക്കുന്നത്. എന്നിട്ട് തോട്ടുന്ന വയലിലേക്ക് വെള്ളം വരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഒരുപാട് പറഞ്ഞ് ഈ തോടൊന്ന് താത്തി തരാൻ വേണ്ടിയിട്ട്. കൃഷി വികസിപ്പിക്കുന്ന ആളുകൾക്ക് സമയമില്ലാത്തത് കൊണ്ട് തോടേതായാലും അങ്ങനെ തന്നെ ഉണ്ട്. കൃഷി ഇല്ല ആളുകളൊക്കെ ഏകദേശം ഉപേക്ഷിച്ചിട്ടുണ്ട് വയല്. അപ്പം ഞങ്ങൾ തന്നെ 4-5 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അപ്പം ഞാൻ വലിയ കർഷകനൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ കൃഷീനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വയലിലേക്ക് ഇറങ്ങി. എന്തായാലും ഞാൻ വലിയ കർഷകൻ എന്നെ കൂട്ടേണ്ടതില്ല. പഠിച്ച് കിട്ടുന്ന അറിവുകൾ സോഷ്യൽ മീഡിയ വഴി ആളുകൾക്ക് ഉപകാരമാവട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആളാണ്. അല്ലാണ്ട് ഞാൻ വലിയ കർഷകനൊന്നുമില്ല. കർഷകൻ എന്നല്ലേ പൂർണ്ണമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ നമുക്ക് അംഗീകരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ വയലിൽ ഏകദേശം കർഷകരൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട്, ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് സ്ഥലം എവിടെയാ വെച്ചാൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിൽ പെട്ട ഒരു ചാത്തൻകാവ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ഞങ്ങൾ നെൽകൃഷിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. എന്താ വെച്ചാൽ വെള്ളമൊക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി വെള്ളം ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് മൂടി കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ അതേപോലെ ഇതിലേക്ക് കാര്യമായിട്ട് വഴികളില്ല. നമ്മൾ ട്രാക്ടറൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ സ്ഥലം ഉടമേൻ്റെ അനുമതി ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലവും നമ്മൾ സൗജന്യമായി പൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥയാണല്ലേ. നമ്മളെ ചിലവ് കൂടാണ്ട് അങ്ങനെ അവരെയൊക്കെ കയ്യും കാലും പിടിച്ചിട്ട് ആണ് നമ്മൾ ഈ വയലിൽ ഇത് ചെയ്തും കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ളൊരു 4 ഫുട്ട് വഴിയുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ജനപ്രതിനിധിയോട് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഒഴിവില്ല. ഒഴിവ് മാത്രമല്ല, അവർ പഞ്ചാബിലാകുമ്പോൾ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രകടിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്താണ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അവർക്ക് വിഷയമല്ല. അവർ ഇനി ചിലപ്പം ഇന്ത്യ വിട്ടിട്ട് ചിലപ്പം വിദേശ രാജ്യങ്ങളിലേക്കും ചിലപ്പോൾ കർഷകർക്ക് ഐക്യദാർഢ്യമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടിൽ എന്താ നടക്കുന്നത് അവർക്കും ഒരു വിഷയമില്ല. അവർക്ക് കൃഷി ഉണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതൊന്നും വലിയ വിഷയമല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയും മോശക്കാരനാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് ക്ഷണം വരുന്നുണ്ട് മറ്റ് പഞ്ചായത്തുകൾ. ഞങ്ങളേകദേശം കൃഷി എന്ന് പറഞ്ഞാൽ മാനസിക സുഖമാണ് കൃഷി. അതിൽ നല്ല നഷ്ടമാണ് കേട്ടോ, പരമ്പരാഗത കൃഷി ചെയ്യുന്നത് നഷ്ടമാണ് ശരിക്കും. പക്ഷേ അതിൽ മാനസിക സുഖം നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പം മറ്റ് പഞ്ചായത്തുകളിലേക്കൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് പഞ്ചായത്തിലേക്കൊക്കെ പോകേണ്ട ആലോചനയിലാണ്. ഇപ്പം ഞാൻ തന്നെ കുറേ കൃഷിയിടങ്ങളിൽ സന്ദർശിച്ച് നോക്കിയപ്പോൾ എനിക്ക് 40 വയസ്സിലുള്ള ഒരു കർഷകരെ പോലും കാണാനില്ല. ഒക്കെ 50, 55, 60 വയസ്സിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതുവിൽ ഇപ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു കൃഷീൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അധികം മൈക്ക് കൃഷിയാണ്. മൈക്ക് കൃഷി എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ അടുത്ത വർഷം ഇത്ര ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. അതേപോലെ കടലാസ് കൃഷി, കടലാസിൽ 60 ടണ്ണോ അല്ലെങ്കിൽ 100 ടണ്ണോ ഉൽപ്പാദിപ്പിച്ചു എന്ന രീതിയൊക്കെ നല്ല സുഖമാണല്ലോ. അതിന് പ്രത്യേകിച്ച് വളം ചെയ്യേണ്ടതില്ല, നനയ്ക്കേണ്ടതില്ല, മറ്റ് ചിലവുകളൊന്നും ഇല്ലാത്തൊരു കൃഷിയാണ് ഈ കടലാസ് കൃഷി. അതേപോലെ മൈക്ക് കൃഷി നമുക്കൊക്കെ ഒന്ന് ഏകദേശം നമ്മളെ ഇതേപോലെ ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല ആ കൃഷിക്ക് ഏറ്റവും നന്നാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എനിക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കൃഷി സ്വയം പര്യാപ്തയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആ കടലാസ് കൃഷി കൊണ്ടും മൈക്ക് കൃഷി കൊണ്ടും അങ്ങനെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിക്കും ഈ ഇതിൻ്റെ പ്രശ്നം ഒന്ന് എന്താന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും നെൽകൃഷി ചെയ്യൂ. എത്ര ടന്നെ നെല്ലുണ്ടാക്കേണ്ട വയലാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഇതേപോലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ഈ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതിനകത്തുള്ളൂ. ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തേ ക്ഷമിക്കുക. ഓക്കെ.